प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है। പ്രേമുള്ളവരെ, എച്ച് എസ് ടി, ജെ എൽ ടി മുതലായ പി എസ് സിയുടെ വിവിധ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പാരിഭാഷിക ശബ്ദാവലി എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനാൽ തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാനും ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടെലി കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് ദൂർസഞ്ചാർ. ദൂർസഞ്ചാർ എന്ന് പറഞ്ഞാൽ ടെലി കമ്മ്യൂണിക്കേഷൻസ്. ഇൻലൻഡ് ലെറ്റർ കാർഡ്, ഇതിന് ഹിന്ദിയിൽ എന്ത് പറയും? അന്തർദേശീയ പത്ര കാർഡ്. അന്തർദേശീയ പത്ര കാർഡ് എന്ന് പറഞ്ഞാൽ ഇൻലൻഡ് ലെറ്റർ കാർഡ്. സ്റ്റാമ്പ് എന്നുള്ളതിന് എന്താ ഹിന്ദിയിൽ പറയുക? ഡാക് ടിക്കറ്റ്. ഡാക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ്. രജിസ്റ്റേർഡ് ലെറ്റർ. രജിസ്റ്റേർഡ് ലെറ്റർ എന്നുള്ളതിന് ഹിന്ദിയിൽ പഞ്ചീകൃത് പത്ര എന്നാണ് പറയുക. പഞ്ചീകൃത് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ്, പത്ര എന്ന് പറയുമ്പോൾ ലെറ്റർ. പഞ്ചീകൃത് പത്ര, രജിസ്റ്റേർഡ് ലെറ്റർ. ടെലഫോൺ എന്നുള്ളതിന് എന്താ ഹിന്ദി പറയുക? ദൂർഭാഷ്. ഓക്കെ, ദൂർഭാഷ് എന്ന് പറഞ്ഞാൽ ടെലഫോൺ. ഇനി ഇൻ്ററപ്ഷൻ എന്നുള്ളതിന് എന്ത് പറയും? രുക്കാവട്ട്. രുക്കാവട്ട് എന്ന് പറഞ്ഞാൽ ഇൻ്ററപ്ഷൻ. ഇൻ്റർനെറ്റിന് ഹിന്ദിയിൽ എന്ത് പറയും? അന്തർജാൽ എന്ന് പറയും. അന്തർജാൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ്. കമ്പ്യൂട്ടറിന് സംഗണക്. സംഗണക് കമ്പ്യൂട്ടർ. കീബോർഡ്. കീബോർഡിന് കുഞ്ചി പട്ടൽ എന്ന് പറയും. കുഞ്ചി പട്ടൽ കീബോർഡ്. വാക്സിനേഷൻ എന്നുള്ളതിന് എന്ത് പറയും? ടീക്കാകരൺ. വാക്സിനേഷൻ ടീക്കാകരൺ. ഓപ്പറേഷൻ എന്നുള്ളതിന് ഹിന്ദിയിൽ ശല്യക്രിയ എന്ന് പറയും. ശല്യക്രിയ ഓപ്പറേഷൻ. ലബോറട്ടറി എന്നുള്ളതിന് ഹിന്ദിയിൽ പ്രയോഗശാല എന്നാണ് പറയുക. പ്രയോഗശാല ലബോറട്ടറി, ലാബ്. ടെമ്പറേച്ചർ എന്നുള്ളതിന് ഹിന്ദിയിൽ താപമാൻ. താപമാൻ ടെമ്പറേച്ചർ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇതിന് ഹിന്ദിയിൽ ജീവൻ ഭീമാ നിഗം എന്ന് പറയും. ജീവൻ ഭീമാ നിഗം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഹെൽത്ത് ഇൻഷുറൻസിന് ഹിന്ദിയിൽ സ്വാസ്ഥ്യ ഭീമ എന്ന് പറയും. സ്വാസ്ഥ്യ ഭീമ, ഹെൽത്ത് ഇൻഷുറൻസ്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, അതിന് ഹിന്ദിയിൽ എന്ത് പറയും? ഗഹൻ ചികിത്സാ കക്ഷ്. ഗഹൻ ചികിത്സാ കക്ഷ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ഐ സി യു. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ഹിന്ദിയിൽ ചികിത്സാ പ്രമാൺ പത്ര എന്ന് പറയും. പ്രമാൺ പത്ര എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ. ഇപ്പോൾ ചികിത്സാ പ്രമാൺ പത്ര, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഹൈജീൻ, ഇതിന് ഹിന്ദിയിൽ സ്വാസ്ഥ്യ വിജ്ഞാൻ എന്ന് പറയും. സ്വാസ്ഥ്യ വിജ്ഞാൻ, ഹൈജീൻ. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഹിന്ദിയിൽ സ്വാസ്ഥ്യ വിഭാഗ് എന്ന് പറയും. സ്വാസ്ഥ്യ വിഭാഗ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. സാനറ്റോറിയം എന്നുള്ളതിന് ഹിന്ദിയിൽ സ്വാസ്ഥ്യ നിവാസ് എന്ന് പറയുന്നു. ഹെൽത്ത് റിസോർട്ടിന് സ്വാസ്ഥ്യപ്രദ സ്ഥാൻ. സ്വാസ്ഥ്യപ്രദ സ്ഥാൻ, ഹെൽത്ത് റിസോർട്ട്. മെഡിക്കൽ പ്രാക്ടീഷനേഴ്സ്, ഇതിന് ഹിന്ദിയിൽ ചികിത്സാ വ്യവസായി എന്ന് പറയുന്നു. ചികിത്സാ വ്യവസായി, മെഡിക്കൽ പ്രാക്ടീഷനേഴ്സ്. മെഡിക്കൽ ഓഫീസറിന് ഹിന്ദിയിൽ സ്വാസ്ഥ്യ അധികാരി എന്ന് പറയും. സ്വാസ്ഥ്യ അധികാരി, മെഡിക്കൽ ഓഫീസർ. അധികാരി എന്ന് പറഞ്ഞാൽ ഓഫീസർ. ക്ലർക്ക്, ക്ലർക്കിന് ലിപിക് എന്ന് പറയും. ലിപിക്ക്, ക്ലർക്ക്. പേ ഇൻ സ്ലിപ്പ് എന്നതിന് ഹിന്ദിയിൽ ജമാ പർച്ചി. ജമാ പർച്ചി, പേ ഇൻ സ്ലിപ്പ്. മാനേജറിന് ഹിന്ദിയിൽ പ്രബന്ധക് എന്ന് പറയും. പ്രബന്ധക്, മാനേജർ. അക്കൗണ്ട് നമ്പർ, അതിന് ഹിന്ദിയിൽ ഖാത്താ സംഖ്യ. ഖാത്താ സംഖ്യ, അക്കൗണ്ട് നമ്പർ. റിസർവേഷന് ആരക്ഷൻ എന്ന് പറയുന്നു. ആരക്ഷൻ, റിസർവേഷൻ. ക്യാൻസലേഷൻ, ഇതിന് ഹിന്ദിയിൽ റദ്ദീകരൺ എന്ന് പറയും. റദ്ദീകരൺ, ക്യാൻസലേഷൻ. കോർഡിനേറ്റർ എന്നതിന് ഹിന്ദിയിൽ സംയോജക്. സംയോജക്, കോർഡിനേറ്റർ. കറൻറ്റ്, കറൻറ്റിന് ഹിന്ദിയിൽ ചാലു എന്ന് പറയും. ഡേറ്റഡ് എന്നുള്ളതിന് ഹിന്ദിയിൽ എന്ത് പറയും? ദിനാങ്കിത്. ദിനാങ്കിത്, ഡേറ്റഡ്. ഡിക്ലറേഷൻ, ഇതിന് ഹിന്ദിയിൽ ഘോഷണ എന്ന് പറയുന്നു. ഘോഷണ, ഡിക്ലറേഷൻ. ഡെമോക്രാറ്റിക് എന്നതിന് ഹിന്ദിയിൽ ലോകതന്ത്രാത്മക്. ലോകതന്ത്രാത്മക്, ഡെമോക്രാറ്റിക്. ഡിപ്പാർട്ട്മെൻറ്റ് എന്നതിന് ഹിന്ദിയിൽ വിഭാഗ് എന്ന് പറയും. വിഭാഗ്, ഡിപ്പാർട്ട്മെൻറ്റ്. ഡയറക്ടറേറ്റ്, നിദേശാലയ്. ഡിസ്കൗണ്ട്, ബട്ട.
ഇലക്ഷൻ എന്നതിന് രണ്ട് വേർഡുകൾ പ്രയോഗിക്കാറുണ്ട്, നിർവാചൻ അല്ലെങ്കിൽ ചുനാവ്. നിർവാചൻ, ചുനാവ് എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ഷൻ. കൺസെഷൻ, അതിന് ഹിന്ദിയിൽ റിയായത്ത്, റിയായത്ത് കൺസെഷൻ. ബേർത്ത്, അതിന് ഷായിക. എൻക്ലോഷർ, അനുലഗ്നക്. എൻജിനീയർ, അഭിയന്ത. എൻജിനീയറിന് ഹിന്ദിയിൽ അഭിയന്ത എന്ന് പറയും. എറർ എന്നതിന് ഹിന്ദിയിൽ ത്രുട്ടി. ഫിനാൻഷ്യൽ, വിത്തീയ്. ടു ഫോർവേഡ്, അഗ്രേഷിത് കർണ. ഗസറ്റ്, രാജപത്ര. രാജപത്ര എന്ന് പറഞ്ഞാൽ ഗസറ്റ്. ഇൻകം ടാക്സ് എന്നതിന് ഹിന്ദിയിൽ എന്ത് പറയും? ആയകർ. ആയകർ വിഭാഗം എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് എന്നായി. ഇൻഫർമേഷൻ, സൂചന. ജസ്റ്റിസ് എന്നതിന് ഹിന്ദിയിൽ ന്യായമൂർത്തി, ന്യായമൂർത്തി ജസ്റ്റിസ്. അടുത്തതായി ലോ. ലോ എന്നതിന് ഹിന്ദിയിൽ വിധി. ലെക്ചറർ, പ്രാധ്യാപക്. പ്രാധ്യാപക് എന്ന് പറഞ്ഞാൽ ലെക്ചറർ. ലെഡ്ജർ എന്നതിന് ഖാത്ത എന്ന് പറയുന്നു. ലെഡ്ജർ, ഖാത്ത. മൈനോറിറ്റി എന്നതിന് ഹിന്ദിയിൽ അല്പസംഖ്യക് എന്ന് പറയുന്നു. അല്പസംഖ്യക്, മൈനോറിറ്റി. നോമിനേഷൻ എന്നതിന് ഹിന്ദിയിൽ എന്ത് പറയും? നാമാങ്കൻ, നാമാങ്കൻ, നോമിനേഷൻ. ഒഫീഷ്യൽ എന്നതിന് ഹിന്ദിയിൽ ശാസകീയ എന്ന് പറയാറുണ്ട്. പേഴ്സൻറ്റേജ് എന്നതിന് ഹിന്ദിയിൽ പ്രതിശത്, പ്രതിശത്, പേഴ്സൻറ്റേജ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും. ഹിന്ദിയിലെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായുള്ള ഗുൽദസ്ത ഹിന്ദി ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ശ്രദ്ധിക്കുമല്ലോ. ഹിന്ദിയിലെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി തയ്യാറാക്കിയിട്ടുള്ള പ്ലേലിസ്റ്റുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അവ ഉപയോഗപ്പെടുത്തുമല്ലോ. സബ്കോ ധന്യവാദ്.